Hi, welcome to IGCSE and A-Level Chemistry channel. Okay, here subshell electronic configuration. Subshell electronic configuration. Here we have discussed here, we know S, P, D, F, these are subshells. Okay, and we discussed already. Look here, in S subshell we can include maximum 2 electron, P subshell maximum 6 electron, D subshell maximum 10 electron, F subshell maximum 14 electron. Remember this, S, P, D, F, here maximum we can include 2 electron, 6 electron, 10 electron, 14 electron. Here I am giving you here, it's half. Here 1, 3, 5, 7. Okay, we will discuss more details later. So just now you understand, in SPDF maximum we can put 2 electron, here 6 electron, 10 electron, 14 electron. Here we know first energy level there is subshell, second energy level there is subshell, third energy level there are subshells. Okay, so in first energy level there is only one subshell, 1s. In second energy level there are two subshell, 2s and 2p. Third energy level there are three subshell, 3s, 3p, 3d. So listen, in first energy level there is only one subshell, 1s. There is no P, D subshells. In first energy level there is only S subshell. Okay, so during subshell electronic configuration we have to arrange this subshell according to their energy. Okay, according to their energy. This is the first energy, this is the first subshell, second. So I'm giving you the order. This is the lowest energy, then this one, then this one, this one. Look here, this is the arrangement of subshell according to their energy. Okay, 1s, 2s, 2p, 3s, 3p, accordingly we can arrange. Okay, so this is the arrangement, 1s, 2s, 2p, 3s, 3p, 4s, etc. So ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയാണ്. എസ് പി ഡി എഫ്, എസ് എന്നതിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോൺ, പി എന്നതിൽ 6 ഇലക്ട്രോൺ, ഡി എന്നതിൽ 10, എഫ് എന്നതിൽ 14 ഇലക്ട്രോൺസ് വി ക്യാൻ ഫിൽ. ഓക്കെ, പിന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്ക് സബ്ഷെല്ലിനെ അതിൻ്റെ എനർജി ലെവൽ, അതിൻ്റെ എനർജി ഇൻക്രീസിങ് ഓർഡർ അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യണം. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. സോ 1s, 2s, 2p, 3s, 3p, 4s. സോ എനർജി ഇൻക്രീസിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ 1s1. ഹൈഡ്രജൻ 1s1 എന്ന് പറയുമ്പോൾ വി നോ ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, ഹൈഡ്രജൻ കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ഇലക്ട്രോൺ. സോ ഫസ്റ്റ് വൺ 1s, ആൻഡ് വി ഹാവ് ഓൺലി 1 ഇലക്ട്രോൺ, 1s1. വി ക്യാൻ പുട്ട് മാക്സിമം 2 ഇലക്ട്രോൺ, ബട്ട് ഹൈഡ്രജൻ ദർ ഈസ് ഓൺലി 1 ഇലക്ട്രോൺ. സോ വി ഹാവ് ടു റൈറ്റ് ഹിയർ 1s1, നോട്ട് 1s2. വൈ നോട്ട് 1s2? Because here only one electron, so it is not possible to write here 2. Okay, ivada s enna orbital namak maximum 2 electron ulpeduthan pattuengilum ivada nammal 1s2 enna ezhudunnilla, endu kondana ivada namak aagu ore electron e ullu, appo 1s1 ennu thane ezhudanam. ഇനി ഇവിടെ നോക്കൂ, സോഡിയം അറ്റോമിക് നമ്പർ 11. അറ്റോമിക് നമ്പർ 11 എന്ന് പറയുമ്പോൾ അവിടെ 11 ഇലക്ട്രോൺസ് ആർ ദർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതേ ഓർഡർ എഴുതുന്നു, 1s 1s, 2s, 2p, 3s. ഓക്കെ, 11 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ 1s2, 2s2, 2p6. 2p6 ഇവിടെ വരെ എത്തുമ്പോൾ എത്ര ഇലക്ട്രോണായി? 2, 4, 10 ഇലക്ട്രോണായി. നമുക്ക് 11 ഇലക്ട്രോണാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ 10 എണ്ണമായി, പിന്നെ എത്ര ഇലക്ട്രോൺ കൂടെ ഉണ്ട്? ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 3s1. ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് ഈ നമ്പറാണ് കിട്ടുന്നത്, 2, 4, 10, 11 ഇലക്ട്രോൺ.
ഓക്കെ. അപ്പോൾ ഇവിടെ എസ് എന്നതിൽ മാക്സിമം രണ്ട് ഇലക്ട്രോൺ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിലും ഇവിടെ അവസാനം 3s2 എന്ന് എഴുതുന്നില്ല, 3s1 എന്നാണ് എഴുതുന്നത്. കാരണം ഇവിടെ നമുക്ക് ആകെ 11 ഇലക്ട്രോൺസേ ഉള്ളൂ. അതുകൊണ്ട് ഈ നമ്പർ അനുസരിച്ചാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, അടുത്ത എക്സാമ്പിളാണ് ക്രോമിയം. ക്രോമിയം ഇത് ഡി ബ്ലോക്ക് എലമെൻസ് ആണ്. ക്രോമിയം ഡി ബ്ലോക്ക്, എന്താണ് ഡി ബ്ലോക്ക് എന്നത് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ക്രോമിയം ഇവിടെ നോക്കൂ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇലക്ട്രോൺസ് ഫില്ലിംഗ് ഓർഡർ ഇതാണ്, ബട്ട് ഇറ്റ് വിൽ റിട്ടേൺ ഇൻ ദ ഫോർമാറ്റ് ദിസ് വൺ. ഇവിടെ ക്രോമിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതണം. അങ്ങനെ ക്രോമിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നമ്മൾ ഈ ഫോർമാറ്റിൽ ആദ്യം എഴുതുക, 1s 2s 2p 3s 3p 4s 3d, ഈ രൂപത്തിൽ നമ്മൾ എഴുതുന്നു. ബട്ട് ഇറ്റ് വിൽ റിട്ടേൺ, ഈ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. 1s 2s 2p 3s 3p 3d 4s, ഈ രൂപത്തിൽ, ഈ രീതിയിൽ എഴുതിയിട്ട് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇലക്ട്രോൺസ് ഫില്ലിംഗ് ഓർഡർ, ആദ്യം നമ്മൾ 1s ൽ ഇലക്ട്രോൺ ആഡ് ചെയ്യും, ദെൻ 2s 2p 3s 3p 4s 3d. ഇവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് 4s ലാണ് ആദ്യം ഫില്ല് ചെയ്യുക, എന്നിട്ടാണ് 3d ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 24, സോ 1s 2 2s 2 2p 6 3s 2 3p 6 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആയി, ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ 18 ഇലക്ട്രോൺസ് ആയി. 2, 4, 10, 12, 18 ഇലക്ട്രോൺസ് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രോൺസ് എവിടെയാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്, 4s ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, 4s ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ 4s ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം, എസ് ടു. ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം, ഡി. ഇവിടെ നമ്മൾ 2, 4, 10, 12, 18 പിന്നെ 2 ഇലക്ട്രോൺസ് എസ്സിൽ കൊടുത്താൽ 20, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്, 4. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, 1s 2 2s 2 2p 6 3s 2 3p 6, ആഫ്റ്റർ 3p 6 4s 2 3d 4. നമ്മൾ എഴുതുന്ന രൂപം ഇങ്ങനെയാണ്, 3p കഴിഞ്ഞിട്ട് 3d 4s, ബട്ട് നമ്മൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ ആദ്യം 4s 2 ദെൻ 3d 4. ഓക്കെ, ക്ലിയർ. ഇവിടെ പറഞ്ഞത് കൺഫ്യൂഷൻ ഇല്ല, ഇവിടെ പറഞ്ഞത് ഇതാണ്, 24 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് ഇത് ഓർത്തിരിക്കുക, റിട്ടേൺ ഫോം ഇതാണ്, 1s 2s 2p 3s 3p 3d 4s, ഇത് ഓർത്തിരിക്കണം. റിട്ടേൺ ഫോർമാറ്റ് ഇതാണ്. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ സെയിം ആണ്. ഇവിടെ അവസാനം വരുമ്പോൾ നമ്മൾ ഇലക്ട്രോൺസ് ആദ്യം 4s കൊടുത്തിട്ട് 3d കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെ ആയിരിക്കും, 4s 2 3d 4. ഇങ്ങനെ 4s 2 3d 4 എന്ന് എഴുതുമ്പോൾ ഇത് തെറ്റാണ്. 4s 2 3d 4 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് തെറ്റ്? അതിനാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. ഈ ഔട്ടർ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഔട്ടർ ഷെൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമേ വരുന്ന സബ് ഷെൽസ്, അത് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് ആർ മോർ സ്റ്റേബിൾ. ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻസ് ആർ മോർ സ്റ്റേബിൾ കമ്പയർഡ് ടു അതർ. ഇത് ഹാഫ് ഫിൽഡാണ്, ഇത് ഫുൾ ഫിൽഡാണ്. ഇങ്ങനെ വരുന്ന കോൺഫിഗറേഷൻസ് ഹൈലി സ്റ്റേബിൾ ആണ് കമ്പയർഡ് ടു ദിസ് വൺ. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ഇങ്ങനെ എഴുതിയത് 3d 4 4s 2 എന്നാണ്. ഇവിടെ d 4 എന്ന് പറയുന്നത് ഡിയിൽ മാക്സിമം 10 or half, ഇറ്റ്സ് ഹാഫ് 5. ഓക്കെ, ഡി എന്നതിൽ മാക്സിമം 10 അല്ലെങ്കിൽ അതിൻ്റെ പകുതി 5, ഇത് രണ്ടുമല്ല, നമുക്ക് d 4 എന്നാണ് ഇവിടെ ഉള്ളത്. d 4 എന്ന് പറയുമ്പോൾ ഫുള്ളും അല്ല, ഹാഫും അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്നു, അപ്പോൾ ഇത് 3d 5 4s 2 എന്നായിട്ട് മാറും. 3d 5 4s 2.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. 1s2 2s2 2p6 3s2 3p6 3d5 4s1. എന്തുകൊണ്ട് 3d4 4s2 അല്ല? Half filled or full filled configurations are highly stable. D4 is not half filled or full filled configuration. So one electron from 4s come to 3d4, then it will change to 3d5 4s2. So this is the subshell electronic configuration of chromium 24. Okay. So we discussed here chromium 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. So next example, chromium 2 plus. What do you mean by here 2 plus mean 2 electrons are less. Actually chromium 24 electrons are there. So 24 2 plus, chromium 2 plus mean there will be 2 electrons less. So there will be 22 electrons. There will be only 22 electrons. Look here, copper atomic number 29. So 29 electron. 2 plus mean 2 electrons are less. Positive charge represent electrons less. 2 plus mean 2 electron less. 3 plus mean 3 electron less. Okay, so here it will be 27 electrons. Okay, so how can you write subshell electronic configuration of chromium 24 2 plus? It's very easy. Already you know here chromium 24 1s2 2s2 2p6 3s2 3p6 3d5 4s1. Okay, here outer shell is 3d5 4s1. So we will remove 2 electrons from 3d5 4s1. First we removed one electron, okay, one electron from here, then one electron. We have to remove last electron, not from the beginning. We have to remove last electron. We removed one electron from here, then another electron from here. So it became 4s1 removed, then one more, okay. We decreased one electron from 5, then it changed to 3d4. So this is the subshell electronic configuration of chromium 24 2 plus. Okay, so ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഹിയർ chromium 24 എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d5 4s1 എന്നത്. ഇവിടെ chromium 2 plus എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് കാണിക്കുന്നത് electrons less. 2 പ്ലസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കുറവ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇത് എഴുതിയിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനത്തു നിന്ന് 2 ഇലക്ട്രോൺ കുറക്കുമ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഒരു ഇലക്ട്രോൺ പോകുന്നു, പിന്നെ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടെ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പോയി, പിന്നെ എന്താ ഉള്ളത്? 3d5. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടെ പോകുമ്പോൾ 3d4. അപ്പോൾ ഇതാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം 24 2 പ്ലസ്. അടുത്തത് കോപ്പർ അറ്റോമിക് നമ്പർ 29. ഇതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതണം. 1s2 2s2 2p6 3s2 3p6 3d10 4s1 3d10. ഇവിടെ 29, 2 4 10 12 18. 18 കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യേണ്ടതാണ് 18 4s ആണ് നമുക്ക് ആദ്യം ഫിൽ ചെയ്യേണ്ടത്. 18 20 29. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഔട്ടർ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് ഓർ ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻസ് ആർ മോർ സ്റ്റേബിൾ. 4s2 3d9 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡും അല്ല, d9 നോട്ട് ഹാഫ് ഫിൽഡ് ഓർ ഫുൾ ഫിൽഡ്. സോ വാട്ട് ഹാപ്പൻ ഹിയർ, വൺ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം 4s2 3d, ദെൻ ഇറ്റ് വിൽ ബി 4s1 3d10. d10 എന്ന് പറയുമ്പോൾ ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ. S1 എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ കമ്പയർ ടു ദിസ് വൺ. സോ വി വിൽ റൈറ്റ് കോപ്പർ 29 ദിസ് വേ, 1s2 2s2 2p6 3s2 3p6 3d10 4s1. ആൻഡ് ഹിയർ നെക്സ്റ്റ് വൺ കോപ്പർ 2 പ്ലസ്, Cu2 പ്ലസ്. ഇവിടെ നമ്മൾ പറഞ്ഞു 2 പ്ലസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കുറവ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ കുറക്കുന്നു, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുന്നു. അപ്പോൾ 3d10 എന്ന് പറയുന്നത് 3d9. ഇത് ഓൾറെഡി റിമൂവ്ഡ്. ഓക്കെ, അപ്പോൾ 1s2 2s2 2p6 3s2 3p6 3d9. ദിസ് ഇസ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ.
ഓക്കെ കോപ്പർ 2+. ഇനി ഇവിടെ നോക്കൂ, അടുത്തത് പറയുന്നത് കോപ്പർ 24 എന്നതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു, അത് നേരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 1s2 2s2 2p6 3s2 3p6 എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ്, 18, ഇത്രയും ഇലക്ട്രോൺസ് 18 ആണ്, 2, 4, 10, 12, 18. വി നോ ദ അറ്റോമിക് നമ്പർ ഓഫ് ആർഗൺ, ഇറ്റ് ഈസ് 18. Atomic number of argon 18. So we can represent this part like this, AR in a square bracket, after that 3d5 4s1. This is another way, another representation of subshell electronic configuration. Okay, so ഇവിടെ എന്താണ് ചെയ്തത്, 1s2 2s2 2p6 3s2 3p6 എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ 18 ഇലക്ട്രോണാണ്. ഈ നമുക്കറിയാം ആർഗൺ എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസാണ്, ഇതിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. ഇവിടെ നമ്മൾ ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി 3d5 4s1. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ നോബിൾ ഗ്യാസ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, അല്ലാത്ത എലമെൻസ് ഒന്നും ഉപയോഗിക്കാറില്ല. Noble gas, noble gases are highly stable, they are inert gases, you know. Okay, noble gas ne stable aayittulla or electronic configuration undu, adu kondana nammal ibade ithrey varunathu noble gas configuration. Argon varunu, adu kondu argon eedi adu kaiyittu 3d5 4s1. Okay, appo innu nammal parna karyangal endekkiyana, innu nammal charcha cheythathu aadyam introduction, എന്താണ് ആറ്റംസ്, എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്, മിക്സ്ചർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആറ്റം, ആറ്റം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എനി മാറ്റർ, ഇറ്റ് ഈസ് കോൾഡ് ആറ്റംസ്. സ്ട്രക്ചർ ഓഫ് ആറ്റം, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇൻ ദ മിഡിൽ ഓഫ് ആറ്റം ദർ ഇസ് ഹാർഡ് ആൻഡ് റിജിഡ് സെൻറ്റർ, ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. അറൌണ്ട് ന്യൂക്ലിയസ് ദർ ആർ സർക്കുലർ പാത്ത്, ദിസ് സർക്കുലർ പാത്ത് ഇസ് കോൾഡ് ഓർബിറ്റ് ഓർ ഷെൽ. We can see electrons in orbit. Electrons are outside nucleus, but neutron and protons are inside nucleus. Okay, adu kaiyittu vera endana parnathu, subshell, SPDF, ingane oru vaadu subshells undu. Structure of S subshell, P subshell ennadinte structure nammal padichu. S spherical shape, okay, and all of them are 3-dimensional. P dumbbell shape. There are 3 different type of p orbital, px, py, pz. Adu kaiyittu nammal subshell electronic configuration, 1s 2s 2p 3s. Ibada nammal orthirikkandathu nammal 1s 2s 2p 3s 3p 3d 4s ennaanu ezhuthunnathengilum nammal electrons 3d fill cheynathinte munpu 4s fill cheyunu ennaattaanu 3d fill cheynathu. Okay, adhe pole copper 29, Cu2+ എന്ന് പറയുമ്പോൾ 29 ഇലക്ട്രോൺ ഉണ്ടാവില്ല, 27 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇത്രയും കാര്യങ്ങൾ 18, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് ഇങ്ങനെ വരുന്നതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. നോബിൾ ഗ്യാസ്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, ആർഗൺ ഇത് 18 വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 2, 4, 10, 12, 18 ഇത്രയും കാര്യങ്ങൾ ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. ആർഗൺ ആണ് 18. അപ്പോൾ നമ്മൾ ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ബാക്കി വരുന്ന 3d5 4s1 എന്ന് എഴുതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.